ഇസ്രായേലിനെ കടന്നാക്രമിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം നിയമപരവും നീതിപൂർവവുമായ നടപടിയാണെന്നും ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടിൽ നിന്ന് പ്രതിരോധം തീർക്കണമെന്നും വെള്ളിയാഴ്ച നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ആദ്യമായാണ് ഖമേനി പൊതുപ്രസംഗം നടത്തുന്നത്. നേരത്തെ 2020 അവസാനമായി അദ്ദേഹം പൊതുപ്രസംഗം നടത്തിയത്. റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാഖിലെ US സൈനിക കേന്ദ്രത്തിന് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷമായിരുന്നു അദ്ദേഹം ആയിരങ്ങളെ അഭിസംബോധന ചെയ്തത്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഇസ്രായേൽ ആക്രമണം ഉചിതമായ നടപടിയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അധിനിവേശത്തെ എതിർത്ത് നിന്നത് ഖമേനിയെയും പാലസ്തീനെതിരെയുമായി പ്രതിഷേധിക്കാൻ ഒരന്താരാഷ്ട്ര നിയമത്തിനും സാധിക്കില്ല. മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വിഭവങ്ങളും കൈപിടിയിലാക്കാനുള്ള അമേരിക്കയുടെ ആയുധമാണ് ഇസ്രായേൽ. ഇരുകൂട്ടരും വെറും സ്വപ്നം കാണുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ സയനിസ്റ്റുകളെ ഭൂമിയിൽ നിന്നും പിഴുതെറിയും. അവർ അമേരിക്കൻ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്, ഖമേനി പറഞ്ഞു. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയിലയെ കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു. എൻ്റെ സഹോദരനെ കുറിച്ച് പറയണമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അഭിമാനമായിരുന്നു അദ്ദേഹം. മേഖലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വ്യക്തി. അദ്ദേഹം ലെബനന്റെ തിളങ്ങുന്ന ആവരണമായിരുന്നു. സയ്യിദ് ഹസൻ നസ്രല ഇപ്പോൾ നമുക്കൊപ്പമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഊർജവും വഴികളും നമ്മളെ തുടർന്ന് നയിക്കും. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം. പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നത് സത്യത്തിന് വേണ്ടി നിലകൊണ്ട സയനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ അടിയുയർത്തുന്ന നേതാവ്. അദ്ദേഹത്തിന്റെ പ്രശസ്തി ലെബനനും ഇറാഖും അറബ് രാജ്യങ്ങൾക്കും അപ്പുറമാണെന്ന് വ്യാപിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുകയുള്ളൂ. നസ്രല്ലയുടെ നഷ്ടം ഒരിക്കലും വെറുതെയാകില്ല. നമുക്ക് എല്ലാവർക്കും ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. നസ്രല്ലയ്ക്ക് കീഴിൽ വളർന്ന അനുഗ്രഹീതമായ മരമാണ് ഹിസ്ബുള്ള. ലെബനനിൽ രക്തം ചിന്തിയ ഓരോരുത്തർക്കും വേണ്ടി നിലകൊള്ളുകയാണെന്നാണ് ഓരോ മുസ്ലിങ്ങളുടെയും ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശത്രുക്കൾ എല്ലായിടത്തു നിന്ന് വ്യത്യസ്ത രീതികളിലൂടെ ആക്രമിക്കുകയാണെങ്കിലും അവർക്ക് അതിന് നിർദ്ദേശം ലഭിക്കുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ഒരിടത്തു നിന്ന് ശത്രുവിനെ തുരത്തിയാൽ മറ്റൊരിടത്തേക്ക് അവർ പോകും. തങ്ങളും ജീവിതമില്ലാതെ ശത്രുക്കൾക്കെതിരെ പോരാടാനുള്ള അവകാശം പാലസ്തീനുണ്ട്. പാലസ്തീനു വേണ്ടി പ്രതിരോധം തീർക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നീതിപൂർവമായ നടപടിയാണെന്നും ഖമേനി പറഞ്ഞു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയിലെ കൊലയ്ക്ക് പിന്നാലെ ഇസ്രായേലിനെതിരെ അതിശക്തമായ വ്യോമാക്രമണമാണ് ഇറാൻ നടത്തിയത്. 200 മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത്. ഇതിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചു.